എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ മഹാചട്ടമ്പിയാണെങ്കിലും എന്നെ വിശ്വസിക്കാം. ഞാൻ ദശമൂലം. നിന്റെ വീട്ടിൽ പെട്ടിയൊക്കെ കെട്ടിയതാ. യേശു നിന്റെ ജീവനോട് എഴുതിയേക്കുവാ. നിന്റെ വീട്ടിൽ പെട്ടിയൊക്കെ കെട്ടിയതാ. യേശു നിന്റെ ജീവനോട് എഴുതിയേക്കുവാ. ദാണ്ട, ഇനി നിന്റെ ശരീരത്തിൽ ഒരു ഡോക്ടറും കത്തി വെക്കത്തില്ല. ഓ, എന്റെ കയ്യിൽ എസ് മോഡൽ കത്തി ഇല്ലാതായി പോയി. ഒരു ദിവസം 13 ഗുളിക കഴിക്കേ കോച്ച്. ഒന്ന് പാരസെറ്റമോൾ, രണ്ടാവില് ജെറുസലേം. യേശു കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി നീണ്ടുവരാൻ പോവാ. പാരമ്പര്യമായിട്ട് ആവർത്തിക്കപ്പെടുവാന്നല്ലോ ആ പ്രശ്നം, സത്യം അല്ലയോ? മുപ്പത് വയസ്സുകാരനെ യേശു ഇന്ന് രാവിലെ വിടുവിക്കാൻ പോവാ. നിന്റെ വീട്ടിലുള്ള ഒരാളെ കൂടെ തൊടും ദൈവം. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. മരുമകൻ അറിയുവാൻ കൗണ്ടർ കുട്ടൻ നായർ എഴുതുന്നത്. നിന്റെ വീട്ടില് രണ്ടു മരണം എഴുതി വെച്ചേക്കുവാറോപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ആ ശക്തി ഇപ്പോഴും നിന്റെ വീട്ടിലുണ്ട്. തെക്കേ മാടിയിൽ ഉഗ്രമൂർത്തികൾ കാവലിരിക്കുമ്പോ കെട്ട കഴിഞ്ഞാലും പുറത്ത് ചാടുവോ ഉണ്ണിയമ്മേ? രണ്ടു മരണം, ഒന്ന് നിന്റെ ഭർത്താവിന്റെ, രണ്ട് ഇവന്റെ. ഭർത്താവ് മരിച്ചുപോയി പാമ്പ് കടിച്ചേത്താറിച്ച്. രണ്ടാമത്തെ മരണം നിന്റെ ആയിരുന്നു, ഇപ്പൊ ഞാനത് ക്യാൻസൽ ചെയ്യാ. അയാള് പറയുന്നു ഉടനെ എങ്ങും പറ്റിയ മുഹൂർത്തമില്ലെന്ന്. പിന്നെ ഞാൻ കത്ത് കഴിഞ്ഞപ്പോ ഇപ്പൊ ഞാനത് ക്യാൻസൽ ചെയ്യാം. ഇന്ന് തൊട്ട് 30 ദിവസത്തിന് മുമ്പ് ഇവിടെ വീട്ടിലൊരു ദുർമരണം നടന്നു. അവിടെ പിതാവ് തൂങ്ങി മരിച്ചു. എല്ലാം തീർന്നെന്ന് നാട്ടുകാര് പറഞ്ഞു. ഞാൻ നിന്നോട് പറയാ, തുടങ്ങാൻ പോവായിപ്പോ. ബന്ധങ്ങളുടെ കെട്ടുപാടുകൾ പൊട്ടിച്ചെറിഞ്ഞ് സർവസംഗ പരിത്യാഗിയായി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ വന്ന് എന്റെ സ്വൈര്യം കെടുത്തരുത്. ഞാൻ ഈ പറഞ്ഞൊക്കെ സത്യം ആണോ? സത്യം സത്യമായി പറയുന്നവനായി രാജാക്കന്ന് വിഴുങ്ങിയിട്ടുണ്ട് പലതും. അവരുടെ വീട്ടില് പന്തലൊക്കെ കെട്ടി അടക്കാൻ. അബ്ദുൽ സലാമെ, യേശു ഇപ്പൊ തൊടാൻ പോവാ. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവാ. ഈ സഹോദരരെ അവിവേകം കാണിക്കില്ലേ? മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴേക്ക് ഇയാളുടെ അസംബ്ലി പൊളിയില്ലേ? സിദ്ധാശ്രമത്തിലേക്ക് കെട്ടിയെടുക്കൂ. 4 വർഷമായി പോയിട്ട് അവനെ ഒരു കുരുക്കില, ഒരാട കയ്യില. തിരുമേനി, ഈ സാധു പ്രാണിക്ക് തീപ്പൊള്ളുന്ന പനിയാണ്. നമ്മുടെ ക്രോസിനാദി വടകം റെഡിയായോ? ഇവിടെ വന്നിരുന്നപ്പോ ദൈവം എന്നോട് നിന്നെ കാണാനാ പറഞ്ഞു നോക്കാൻ. എന്നിട്ട് ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ ഓപ്പറേഷൻ ഇപ്പൊ നീങ്ങിപ്പോവാൻ പോവാ. ഒന്നും നമ്മുടെ കഴിവല്ല, പരമാനന്ദ ഗുരുവിന്റെ അനുഗ്രഹം. അദ്ദേഹം ഉപദേശിച്ചു തന്ന മരുന്ന്. ആ നാമം എന്നും സ്മരിക്കൂ. രാജബോ സാറിനെ കാണാൻ രണ്ടുപേര് പുറത്തു വെയിറ്റ് ചെയ്യുന്നു. തീപ്പന്തന്റെ ആരാധകരായിരിക്കും. ഇനി രണ്ടു പേർ കൂടി ഇതിൽ പണിയാനുള്ള സ്ഥലമില്ല. പോയിട്ട് 7 മാസം കഴിഞ്ഞിട്ട് വരാൻ പറയൂ. എന്തു പറ്റിയതാ? ആ പോയ 3 പേർക്ക് 1 ഐഡിയ ഞാൻ പറഞ്ഞു കൊടുത്തതാ, കേട്ടിട്ടില്ലേ? ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്.